ഇത് ശിവൻകുട്ടിയാണെങ്കിലേ അത് ചന്ദ്രചൂഡനാ ആര് സുപ്രീം കോടതിയിലെ ജഡ്ജി ഡി വൈ ചന്ദ്രചൂഡ് അതുകൊണ്ട് ശിവൻകുട്ടിയുടെ ശിവതാണ്ഡവത്തിന് കൃത്യമായ മറുപടി ചന്ദ്രചൂഡ് നിയമ വഴിയിലൂടെ നൽകിയിരിക്കുകയാണ് അതായത് നിയമസഭാ പരിരക്ഷ ക്രിമിനൽ കുറ്റം ചെയ്യാനുള്ള പരിരക്ഷയല്ല എന്ന ഡി വൈ ചന്ദ്രചൂഡിന്റെ ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ വ്യക്തമായ നയത്തിന് മുമ്പിൽ സർക്കാർ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ് ഇതുപോലൊരു ഇടിമിന്നലേക്കുമെന്ന് ആരെങ്കിലും കരുതിയോ ശേ ആകെ നാണക്കേടായി ഒക്കെ എല്ലാ രീതിയിലും എംഎൽഎമാർക്ക് പ്രത്യേകമായ പരിഗണനയുണ്ട് എന്നൊക്കെ വാദിക്കാൻ ശ്രമിച്ചവർക്ക് ഈ എട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് ഓരോ വിഷയങ്ങൾക്കും ജനപ്രതിനിധികൾക്ക് എപ്പോഴും പരിരക്ഷ അവകാശപ്പെടാനാകില്ല എന്നും മന്ത്രി ശിവൻകുട്ടി മുൻമന്ത്രിമാരായ ഇ പി ജയരാജൻ കെ ടി ജലീൽ അതുപോലെ എംഎൽഎമാരായ കെ അജിത് സി കെ സദാശിവൻ കെ കുഞ്ഞഹമ്മദ് എന്നിവർ പ്രതികളാക്കപ്പെടുക തന്നെ ചെയ്യുമെന്നും അവർ വിചാരണ നേരിടേണ്ടി വരും എന്നുള്ള കാര്യം വ്യക്തമായി അങ്ങനെ സർക്കാരിന് വലിയ നാണക്കേട് ഉണ്ടായിരിക്കുകയാണ് നേരത്തെ ഹർജി പരിഗണിക്കവേ സംസ്ഥാന സർക്കാരിനെ രൂക്ഷ വിമർശനമാണ് സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത് പ്രധാനമായിട്ടുള്ള കാര്യം വകുപ്പുകൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് കടന്നാക്രമിച്ചിരിക്കുന്നത് ഒരു രീതിയിലും ഈ കാര്യത്തിനെ ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നു ഇതിനു മുമ്പ് ഈ വിഷയം എങ്ങനെയെങ്കിലും രമ്യതയിൽ പരിഹരിക്കാൻ കഴിയുമോ എന്ന് പിണറായി സർക്കാർ ഒരു ശ്രമം നടത്തി ചീറ്റിപ്പോയി നനഞ്ഞ ഏറുപടക്കം പോലെയായി എന്ന് പറയുന്നത് വ്യക്തമാണ് കാരണം 184 അനുച്ഛേദം തെറ്റായി വ്യാഖ്യാനിച്ചാണ് ഹർജി സമർപ്പിച്ചത് എന്നുള്ളത് ഏറ്റവും ഗുരുതരമായ കാര്യമാണ് മാത്രമല്ല നിയമസഭയിൽ കയ്യാങ്കളി ക്രിമിനൽ നടപടി ചട്ടത്തിലെ 321 വകുപ്പ് പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കാൻ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വിസമ്മതിച്ചതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് ഇപ്പോൾ ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ച അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തിനായിരുന്നു ഈ കയ്യാങ്കളി ഈ കയ്യാങ്കളി നടത്തിയത് ആർക്കു വേണ്ടിയായിരുന്നു സത്യത്തിൽ ജനങ്ങളല്ലേ മണ്ടന്മാർ ഇന്നലെ ശത്രുക്കളെ പോലെ പെരുമാറിയവർ പിന്നീട് അണിയറയ്ക്ക് പിന്നിൽ നിന്ന് ധാരണയുണ്ടാക്കി അവർ തമ്മിലുള്ള അന്തർധാര വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം കണ്ടു ജോസ് മോനും CPM കൂടി കൈകൊടുക്കുന്നു CPIക്ക് ആദ്യം വിപ്രാളമായി ഒടുവിൽ ജോസ് മോന് കിട്ടിയ വകുപ്പും കൊണ്ട് അഡ്ജസ്റ്റ്മെന്റിലേക്ക് നീങ്ങുന്നു മാണിസാറിന്റെ ആത്മാവ് പോലും പൊറുക്കില്ല എന്ന് കേരള കോൺഗ്രസിലെ തഴക്കവും പഴക്കവുമുള്ള നേതാക്കൾ പറയുന്നു ഒടുവിൽ ജോസ് കെ മാണി കേട്ട ഭാവം നടിക്കാതെ ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ അങ്ങ് കളഞ്ഞു ഞങ്ങൾക്ക് അധികാരമാണ് വലുത് ഇന്നിന്റെ രാഷ്ട്രീയമാണ് ശരി എന്നും പറഞ്ഞിരുന്നു പക്ഷേ ആ ബാർക്കോഴ വിഷയവുമായി ബന്ധപ്പെട്ട് കള്ളനെന്നും കോഴക്കുട്ടനെന്നും ഒക്കെ വിളിച്ച കെ മാണി ഇത്രയധികം ആക്ഷേപിച്ച ടീംസ് ആണല്ലോ അവര് അവർക്ക് വേണ്ടി കുടപിടിക്കുകയും അവർക്ക് വേണ്ടി കൂടെ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ജോസ് കെ മാണി ഗോപിയായി എന്ന് പറയുന്നത് വേറൊരു സംശയമില്ലാത്ത കാര്യമാണ് ഒടുവിൽ ഇതാ സുപ്രീം കോടതിയുടെ വക എല്ലാത്തിനും എടുത്തിട്ടങ്ങ് പൂശിയിരിക്കുന്നു